നമ്മളിന്നിവിടെ റെഡിയാക്കാൻ പോകുന്നത് ബട്ടർ പനീർ മസാലയാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് പാൻ അടുപ്പത്തോട്ട് വെക്കാം. പാൻ ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നല്ല ബ്രൗൺ കളറാവണ വരെ വഴറ്റിയെടുക്കണം. നമുക്ക് ഇതിലോട്ട് 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ സവാള നല്ല ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്. നമുക്കിതിലോട്ട് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, അത് കാശ്മീരി ചില്ലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ ഗരം മസാല. ഇപ്പോൾ നമ്മുടെ പൊടികളൊക്കെ പച്ചമണം വിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 2 തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഈ ഗ്രേവി നല്ലോണം എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് കശുവണ്ടിപ്പരിപ്പ് അരച്ചത് ചേർത്ത് കൊടുക്കാം. 25 ഗ്രാം കശുവണ്ടിപ്പരിപ്പാണ് ഞാൻ ഇതിലോട്ട് ചേർത്തിരിക്കുന്നത്. നമുക്കിതിലോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ടാണ്. നമുക്കിനി ഇതിലോട്ട് പനീർ ഇട്ട് കൊടുക്കാം. 200 ഗ്രാം പനീറാണ് ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത്. പനീർ നമുക്ക് ഫ്രൈ ചെയ്ത് ചേർക്കാവുന്നതാണ്, പക്ഷെ ഞാനിപ്പോൾ ഇതിലോട്ട് വെറുതെയാണ് ചേർക്കുന്നത്. നമുക്കിനി ഇതിലോട്ട് കസൂരി മേത്തിയാണ് ചേർക്കാനുള്ളത്. അത് നല്ലോണം പൊടിച്ച് ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ഗരം മസാലയും കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലോട്ട് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കണം. 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് ഞാൻ ഇതിലോട്ട് ചേർത്തിരിക്കുന്നത്. അമൂലിൻ്റെ ആണ് ചേർത്തിരിക്കുന്നത്. നമുക്കിനി ഇതിലോട്ട് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബട്ടർ പനീർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.